ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, അത് ഇദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം സോ ഇത് പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ നമ്മളുടെ വണ്ടിക്ക് സീറ്റ് കവർ ചെയ്യാൻ പോവാണ്. നമ്മളുടെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ റിലേറ്റീവാണ് മിസ്റ്റർ രഞ്ജിത്ത്. അപ്പം ആളുടെ ഷോപ്പിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്, ഇതാണ് മിസ്റ്റർ രഞ്ജിത്ത്. അപ്പോൾ ആളുടെ ഷോപ്പിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആളുടെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് മെറ്റീരിയലൊക്കെ നോക്കി നല്ലൊരു അടിപൊളി സീറ്റ് കവർ ചെയ്ത് തരാം. അപ്പം ആളുടെ ആളും ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താ? ഓട്ടോമോട്ടീവ് കാർ ബുട്ടീക്ക്, ടി കെ ഓട്ടോമോട്ടീവ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചെയ്ത എല്ലാ വർക്കും അതിൻ്റെ അകത്തുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാറിൻ്റെ ഇൻറ്റീരിയറും ഐ മീൻ കാറിൻ്റെ സീറ്റ് കവേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ ചാനലും കൂടി കയറി നോക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ നമ്മളുടെ കാറിൻ്റെ സീറ്റ് കവർ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പം സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ രഞ്ജിത്തിൻ്റെ ഷോപ്പ്. രഞ്ജിത്തിൻ്റെ ഷോപ്പ് ശരിക്കും പട്ടിമുറ്റത്തും പാലാരിവട്ടത്തും ഉണ്ട്. അപ്പം അവിടെ ഞാൻ ഇപ്പോൾ പോയത് പട്ടിമുറ്റത്തെ ഷോപ്പിലാണ് പോയി ഇതെല്ലാം നോക്കിയത്. കുറേ സീറ്റുകളും അതിൻ്റെ മെറ്റീരിയൽസും എല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് സെലക്ട് ചെയ്തത്, കാരണം നമ്മളുടെ ബഡ്ജറ്റ് നോക്കുന്ന രീതിയിൽ. അപ്പം നമ്മുടെ വണ്ടിയുടെ കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒന്നൊന്നര കോലാണ്. അതായത് ഉണ്ടോ, നല്ല പൊടി അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ പെയ്യും. അപ്പോൾ അന്നേരം വന്നു കഴിയുമ്പം വണ്ടി ഒരുമാതിരി നമുക്ക് മനുഷ്യൻ്റെ വെട്ടത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ വൃത്തികേടായിട്ടിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വണ്ടി ഒന്ന് ഉള്ളിലാണെങ്കിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയില്ല, കണ്ടോ മൊത്തം പൊടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ സീറ്റ് കവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ഇനിയിപ്പം നമുക്ക് നമ്മുടെ രഞ്ജിത്തിൻ്റെ കലാപരിപാടികൾ തുടങ്ങാൻ വേണ്ടി നമുക്ക് നമ്മുടെ വണ്ടിയും കൂടി വിട്ടു കൊടുക്കാം. ഈ ചേട്ടന് ഭയങ്കര ഈ പറയുന്ന പോലെ നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് ചെയ്ത് തഴക്കവും പഴക്കവും എന്നൊക്കെ പറയില്ല. നമ്മൾ ഒരു മിനിറ്റ് സമയം പോലും എടുത്തില്ല, ആള് ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റും ബാക്കിലെ സീറ്റും ഊരിയെടുത്തുകൊണ്ട് പോയി. പെർഫെക്ഷൻ ടു ദ കോർ എന്നൊക്കെ പറയാമല്ലേ, അതുപോലെ. എത്ര പെട്ടെന്നറിയാം സീറ്റ് ഊരിയെടുത്തത്. അപ്പം നമ്മൾ നമ്മളുടെ വണ്ടി സീറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റ് ചെയ്തതാ നമ്മൾക്ക് ഏകദേശം എന്താ, ഫ്രണ്ടിൽ ഒരു സീറ്റ് ഫിറ്റ് ചെയ്തു, ബാക്കിലൊന്ന് ജസ്റ്റ് സിറ്റിംഗ് സൈഡ് ഫിറ്റ് ചെയ്തു. പിന്നെ ഇനിയിപ്പം നമ്മളുടെ ഫ്രണ്ടിലത്തെ രണ്ടാമത്തെ സീറ്റ് നമുക്ക് ഇപ്പുറ സൈഡിൽ നിന്ന് രണ്ടാമത്തെ സൈഡ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഞാൻ ആളുടെ ഷോപ്പിലൊക്കെ പോയി നമ്മൾ ഇതൊക്കെ നോക്കിയപ്പം വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. ഇതിൽ ഞാൻ അത്യാവശ്യം നമ്മൾക്ക് കോസ്റ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ആവുന്ന രീതിയിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ പ്യുവർ ലെതറല്ല, വേറൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ ബ്ലാക്കിൽ റെഡ് സ്റ്റിച്ചിങ് ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാം. കാരണം ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് വണ്ടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടേ ഇവരിവിടെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് തന്നത് നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ മുതലാളി തന്നെയാണ്, മിസ്റ്റർ രഞ്ജിത്ത് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഒരു മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു എളിമയുള്ള ഒരാൾ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, അത്രയും എളിമയുള്ള ഒരു മുതലാളി അല്ലേ. കുറച്ച് ഓവറാക്കണ്ട, കുറച്ച് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സെറ്റ് ചെയ്തു, ഫ്രണ്ടില് രണ്ട് സീറ്റ് സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഇത് മാറ്റണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതും കൂടി മാറ്റി, അതുകൂടി മാറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവുമെന്ന് നമ്മൾ ആൾ രഞ്ജിത്ത് പറഞ്ഞത് കൊണ്ട് പിന്നെ നമ്മൾ അതും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ സാധനം കൂടി നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു, ഏകദേശം അല്ല കഴിഞ്ഞു. അപ്പം ഇതാണ് നല്ല ക്ലീനായിട്ട് അടിപൊളിയായിട്ട് നമ്മളുടെ രഞ്ജിത്ത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നമ്മളുടെ സീറ്റ് കവറിൻ്റെ പണി കഴിഞ്ഞ് നമ്മളുടെ വണ്ടി ഇതാ ബാക്ക് സൈഡ് ഒരു ബ്ലാക്കിൽ റെഡ് സ്റ്റിച്ചിങ് വന്നിട്ടുള്ള, ഡബിൾ സ്റ്റിച്ചിങ് വന്നിട്ടുള്ള നമ്മളുടെ ബാക്ക്. അതാ ഫ്രണ്ടിലെ സീറ്റ്, ഫ്രണ്ടിലെ സീറ്റും ബാക്കിലെ സീറ്റും ആ ഒരു റെഡ് സ്റ്റിച്ചിങ് നമ്മളുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടെയും സ്റ്റിയറിങ്ങിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മളുടെ സീറ്റ് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. സൂപ്പർ അല്ലേ. നമ്മളുടെ കാറിൻ്റെ സീറ്റ് കവർ ചെയ്ത വിശേഷങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പം താങ്ക്സ് ടു രഞ്ജിത്ത് ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് തന്നതിന്. എനിക്ക് ഇതേപോലെ നല്ല രീതിയിൽ കാറിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അത് കൂടാതെ തന്നെ രഞ്ജിത്തിൻ്റെ ചാനലുണ്ട്, ആ ചാനലൊന്ന് കയറി നോക്കുക. വണ്ടി സംബന്ധമായിട്ടുള്ള കുറേ വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ പ്രത്യേകം നമ്മളുടെ പേര്, നമ്മളുടെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, അത് ഇദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം സോ ഇത് പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, അതും കൂടി പറയാം. കാരണം വെച്ചാൽ ഇത് ഞങ്ങളുടെ സ്നേഹബന്ധത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഞങ്ങളുടെ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനിയിപ്പം അടുത്ത വീഡിയോ വരേക്കും വെയിറ്റ് ചെയ്യാം. അടുത്ത പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ.